എല്ലാവർക്കും നമസ്കാരമുണ്ട്. സോളോ ഫിനിക്സിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അങ്ങനെ കാര്യപ്പെട്ട വീഡിയോസ് ഒന്നുമില്ല, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. അപ്പൊ ഒരുപാട് സുഹൃത്തുക്കള് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു പല വിഷയങ്ങളെ പറ്റിയിട്ടും വീഡിയോ ചെയ്യണം, പ്രാവുകളെ കുറിച്ച് പ്രത്യേകിച്ച് പ്രാവും കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കണം, അതുപോലെ എന്താ പറയാ വയ്യാണ്ടായ പ്രാവുകൾക്ക് ഏത് രീതിയിൽ ഫുഡ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ നമുക്കൊരു സമയപരിമിതികളുണ്ട്. ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ പോയി വന്ന് നമുക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇങ്ങനെ വഴുകുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഏത് കാര്യങ്ങളെ കുറിച്ചാണോ നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത് അതിന് ഒരു കമന്റ് നിങ്ങൾ എന്റെ വീഡിയോന് താഴെയായിട്ട് അത് രേഖപ്പെടുത്തുക. അപ്പൊ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള വീഡിയോകൾ ചെയ്യും. പക്ഷെ ഇച്ചിരി സമയപരിമിതി അതിൽ വരും എന്നുള്ളത് മാത്രമാണ്. അപ്പൊ എന്തായാലും മറക്കേണ്ട അക്കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, ബാക്കി ഞാൻ ഏറ്റവും. നമുക്കൊരു സമയത്തിന്റെ ഒരു കുറവാണ്, അതുകൊണ്ടാണ് വീഡിയോസ് വഴുകണതും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫോണാണ്, റെഡ്മി നോട്ട് 7 പ്രോ, അതാണ് ഇപ്പൊ എന്റെ ഫോണ്. അപ്പൊ അതിലെടുക്കുന്ന വീഡിയോസും കാര്യങ്ങളാണ്, മറ്റേ ക്യാമറ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ വീഡിയോസ് ഒക്കെ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എഡിറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് അത്ര കാര്യമായിട്ടൊരു വശമല്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ട് ഞാൻ വരും തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളത് കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഒഴിവ് സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടേക്കാണ് വന്നിരിക്കുക. നമ്മളെ മാരാമുറ്റം വന്നത് പൊന്നാനി എന്ന് പറയുന്ന പ്രദേശത്ത്, മാരാമുറ്റത്ത് ചെറിയൊരു ചാഞ്ഞു കിടക്കുന്നൊരു മരമുണ്ട്, അതിലാണ് നമ്മുടെ സമയം പോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ കൊറോണ ഒക്കെ വ്യാപിച്ചെടുക്കുന്ന ഒരു സമയമല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുക, സോളോ ആയിട്ടാണ് ഇപ്പൊ എല്ലാ പരിപാടികളും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാറ്റും കൊണ്ട് ഈ ഒരു കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാനായിട്ട് വളരെ രസമാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ളൊരു സാഹചര്യം, അതുപോലെ തന്നെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക. സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്കതൊക്കെ മറക്കാനായിട്ടും പുതിയൊരു ഉന്മേഷം വരാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാലും നമ്മൾ വാങ്ങളൊക്കെ ഒന്ന് കണ്ടാളെ, മരത്തിലാണ് ഇരിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും ആവശ്യം. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് പെട്ടെന്ന് വരാത്തത്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, എന്തായാലും അതൊക്കെ ചെയ്തിരിക്കും. നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ എന്തൊക്കെ രീതിയിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. എന്തായാലും അതൊക്കെ കമന്റ് ബോക്സിൽ ഇട്ടോളൂ, അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യും. ഒരാളാണ് പറയുന്നതെങ്കിലും, ഒരാൾക്കാണ് ആ വീഡിയോ ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ചെയ്യും, ആ ഒരാൾക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.